ഒരു മദ്യപ സംഘമാണ് അല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടിയാണ് അവിടെ മദ്യം വിളമ്പുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണമാണ് അവിടെ ആർഭാടമായിട്ട് പല സംഗതികളുണ്ട്, അതിൽ ഹറാമിയത്തുണ്ട്, അവിടെ മദ്യമുണ്ട്, അല്ലെങ്കിൽ നൃത്തമുണ്ട്, സംഗീതമുണ്ട്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനത് തടയാൻ പറ്റുമെങ്കിൽ തടയാം, അല്ല ഉപദേശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപദേശിക്കുക. എന്നിട്ട് അവർ പിന്നെ അത് ചെയ്യുന്നില്ല, അത് അവർ നിർത്തുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എങ്കിൽ പിന്നെ അയാളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബഹിഷ്കരിക്കുക എന്നതാണ്, അത്രയെങ്കിലും ചെയ്യുക എന്നതാണ്. അപ്പോൾ ചുരുങ്ങിയത് അത് നടക്കുന്ന ഘട്ടത്തിലെങ്കിലും അദ്ദേഹം അവിടെ പങ്കെടുക്കരുത്. ഇനി ഇതല്ല, ഇവിടെ ഇപ്പോൾ വിവാഹത്തിൻ്റെ തലേ ദിവസം പല പെക്കൂത്തുകളൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, പലപ്പോഴും നടത്താറുണ്ട്. അങ്ങനെയുള്ള പെക്കൂത്തുകളൊക്കെ നടത്തിയിട്ട് പിറ്റേ ദിവസം വിവാഹ ദിവസം ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും ആ വിവാഹം തലേ ദിവസം നടന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്നതുകൊണ്ട് അതിൽ പങ്കെടുക്കരുത് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാർ പല ഫത്വകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അത് അത്രമാത്രം ചിലപ്പോൾ പാലിക്കാൻ പറ്റില്ലായിരിക്കും, എങ്കിലും നമ്മളൊരു സൂക്ഷ്മത പുലർത്തണം, അതേപോലെ ഇത് സമൂഹത്തെ ബോധവൽക്കരിക്കണം, അതേപോലെ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ആൾക്കാരെ ഇത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ശ്രമം നമ്മളെ കൊണ്ട് ആവും വിധം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ പങ്കെടുക്കുമ്പോൾ എന്താ, ആ അപ്പം അയാളൊക്കെ പങ്കെടുത്തു അപ്പം പിന്നെ ഈ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ജനങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ധാരണ അങ്ങനെ ഉണ്ടാവാനുള്ളൊരു കാരണം ആണ് അത്, പ്രോത്സാഹിപ്പിക്കലാണ്, തിന്മയെ പ്രോത്സാഹിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും കർശനമായിട്ട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഒരു പാപപ്രവർത്തി ചെയ്യുമ്പോൾ മദ്യം അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു, ഒരു ടീ പാർട്ടി, ഒരു പാർട്ടിയാണ്, പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളും ആ പാർട്ടിയുടെ ഭാഗമാണ്, ഇയാൾ ഭക്ഷണം കഴിക്കുന്നത് ബിരിയാണിയാണ്, അതിൽ എന്തില്ല, അതിൻ്റെ കൂടെ അയാൾ മദ്യം കഴിക്കുന്നില്ല, വിഞ്ഞ് കഴിക്കുന്നില്ല, പക്ഷെ മറ്റു പലരും കഴിക്കുന്നുണ്ട് ഈ സംഘത്തിൽപ്പെട്ട, എങ്കിൽ അത് ഹറാമാണ്, അയാൾ ആ സമയത്ത് അത് കഴിക്കരുത് എന്നതാണ്. അപ്പോൾ അയാൾക്ക് നേരത്തെ കൂട്ടി അത് അറിയാം, എങ്കിൽ അയാൾ അതിൽ പങ്കെടുക്കരുത്. അവിടെ മദ്യം കൂടി ഉണ്ടാവും, അയാൾ കഴിക്കുന്നില്ല എങ്കിൽ മദ്യം കൂടി ഉണ്ടാവും എന്ന് അറിയാമെങ്കിൽ അയാൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇനി ഫൈലം യഖ്ദിർ അല നകീരി അലൈഹിം, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അത് അവരെ നിരുത്സാഹപ്പെടുത്താൻ അതിന് സാധിച്ചില്ല എങ്കിൽ, ഫയം ബഗി, അപ്പോൾ അയാൾക്ക് ആവശ്യമാണ്, അയ്യ കൂമാൻഹും, അവരിൽ നിന്ന് മാറി എണീറ്റ് പോവാൻ, എന്ത് ഹത്താലായ കൂരമിൻ അഹ്ലി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ പരിധിയിൽ അയാൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വഖദ് റുവിയാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അന്ന അഖദ ഖൗമൻ യഷ്റബുൽ ഖംറ കള്ളുകുടിയന്മാരായിട്ടുള്ള ഒരു സമൂഹത്തെ അല്ലാഹു ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് പിടിച്ചു. അത് തൊബ്രിയിൽ പറഞ്ഞ അതേ വിഷയം തന്നെയാണ്. ഫഖീലഹു, അപ്പോൾ അയാളോട് പറയപ്പെട്ടു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, അൻ അഹദിൽ ഹാദിരീൻ, അവിടെ സന്നിഹിതരായിരുന്ന ഒരാൾ പറഞ്ഞു, ഇന്നഹു സ്വായിമുൻ, നിശ്ചയം അദ്ദേഹം നോമ്പുകാരനാണെന്ന്. ഫഹമല അലൈഹി അൽ അദബ, അങ്ങനെ അദ്ദേഹത്തിന് അദബ് പഠിപ്പിച്ചു. വഖറാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് എന്നിട്ട് ഓതി കൊടുക്കുകയും ചെയ്തു. ഇന്നക്കും ഇതം മിസ്ലുഹു, അതായത് എങ്കിൽ നിങ്ങൾ അവരെ പോലെ തന്നെ, ഐ അതായത് ഇന്നറിയവാ ബിൽ മഅസിയത്തി മഅസിയത്തുൻ, ഒരു പാപപ്രവൃത്തി തൃപ്തിപ്പെടുക അത് ഇഷ്ടപ്പെടുക എന്നത് അതും പാപം തന്നെയാണ്. വലിഹാല, ഇക്കാരണത്താൽ വാഹദുൽ ഫാഇലു, പ്രവർത്തിക്കൻ, പാപം പ്രവർത്തിക്കുന്നവൻ പിടിക്കപ്പെടും, വറാദി, അത് തൃപ്തിപ്പെടുന്നവനും, ബി ഉഖൂബത്തിൽ മഅസി, ആ പാപത്തിന്റെ ശിക്ഷ, ഹത്താ യഹ്ലിഖു ബി അജ്മഇഹിം, അപ്പോൾ അതിൻ്റെ അനന്തരഫലം എല്ലാവർക്കും കിട്ടും, അത് ചെയ്യുന്ന പാപം ചെയ്യുന്ന ആൾക്കും അതിന് സാക്ഷിയാകുന്ന ആൾക്കും, അപ്പോൾ ഇതുവരെ മുഴുവൻ ആളുകളും നശിക്കുന്നതുവരെ. വഹാദിഹിൽ മുമാസലത്തുൽ ഐസത്തിൻ ജനിയാസിഫാത്, പക്ഷേ എല്ലപ്പോഴും ഇത് അങ്ങനെ ആവണമെന്നില്ല എന്നുള്ളതാണ്. വലാക്കിന്നഹു ഇൽസാമുൻ ശുബ്ബിഹ ബിഹുക്മി ദാഹിരി ബിൽ മുഖാറനത്തി, ഇനി ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയാണെങ്കിലും ഇതൊരു മുഖാറനത്ത്, നമ്മൾ സഹവാസം കൂട്ടുകൂടുക എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ തഷ്ബീഹായിട്ടുള്ളൊരു വിഷയമാണിത്. തമാക്കാല ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദി, ഒരു അറബി കവിതയാണ് അത്, അതിൻ്റെ ഒരു നാല് വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദി إذا كنت في قوم فصعب خيارهم ولا تصحب الأرداء فتردى مع الردي അനിൽ മർഇ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലാ തസ്അലിനി ചോദിക്കേണ്ട, വസൽ അൻ ഖരീനിഹി, അവന്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിച്ചാൽ മതി. ഇപ്പൊ കുല്ലു ഖരീനിൻ, അപ്പൊ എല്ലാ കൂട്ടുകാരനും ബിൽ മുഖാറനി യഖ്തദി, ആരോടാണോ കൂട്ടുകൂടപ്പെടുന്നത് അവനോടാണ് തുടരപ്പെടുക. ഇതാ കുന്ത ഫീ ഖൗമിൻ, നീ ഒരു സമൂഹത്തിലാകുമ്പോ, ഫസാഹിബ് ഖിയാറഹും, അവരിലെ ഉത്തമന്മാരുമായിട്ട് സഹവസിക്കുക.